അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു നിസ്കാരം നിർബന്ധമായി എന്ന് പറഞ്ഞല്ലോ അത് മക്കയിലെ പൊതുജന സമർഷത്തിൽ വലിയ കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു അതായത് നിസ്കാരം നിർബന്ധമായതോടുകൂടെ ഈ നിസ്കാരം നിർവഹിക്കുവാൻ രാവിലെയും വൈകുന്നേരവും നിലവിലുള്ള സഹാബിമാർ മക്കയിലെ മലഞ്ചെരുവുകളിലോ മറ്റോ ഒരുമിച്ച് കൂടി അവിടെ വെച്ച് അത് നിർവഹിക്കുകയാണ് പതിവ് അപ്പോൾ അത് ഒരാളറിഞ്ഞ് മറ്റൊരാളറിഞ്ഞ് ഒരാൾ ഒരാളോട് പറഞ്ഞ് അങ്ങനെ അത് പരസ്യപ്പെട്ടു പരസ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ പലരും മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നത് ആരാധിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കാനും കൗതുകത്തോടെ വന്നുകൂടാനും തുടങ്ങി കാരണം അവർക്കിടയിൽ ആരാധനകളൊന്നും ഉണ്ടായിരുന്നില്ല കേവലം വിഗ്രഹങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിൽക്കുക അല്ലെങ്കിൽ അവയ്ക്ക് നിവേദ്യങ്ങൾ നേദിക്കുക എന്നതിലപ്പുറം അവരുടെ ആരാധനകൾക്ക് പ്രത്യേകമായ രൂപമോ ഭാവമോ ഘടനയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതാണെങ്കിലോ മുസ്ലിമീങ്ങളുടെ നിസ്കാരമാണെങ്കിലോ ആദ്യം നിൽക്കുന്നു അതെല്ലാം കബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് മാത്രമാണ് പിന്നെ അവരെന്തെല്ലാമോ മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നു പിന്നെ അവർ റുക്കു ചെയ്യുന്നു പിന്നെയും ഉയരുന്നു പിന്നെ അവർ സുജൂത് ചെയ്യുന്നു അത് വീണ്ടും ആവർത്തിക്കുന്നു ഇങ്ങനെ അവരിന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ആരാധന അത് കാണാൻ എല്ലാവരും വന്ന് കൂടുകയുണ്ടായി അങ്ങനെ എല്ലാവരും അത് കാണുകയും മക്കയിൽ ഏകദേശം അത് പരസ്യപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഒരു ആരാധന നിങ്ങളൊരു ആരാധനക്കാർ എന്നൊക്കെയുള്ള കൂടെ പലരും വരാൻ തുടങ്ങി അങ്ങനെ ഒരിക്കൽ മഹാനായ സാഹിദ്ബിൻ നബി വക്കാസ് സദ്യ ഉള്ളാഹുത്തു അലാൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഏതാനും സഹാബിമാർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വന്നു അവർ ആ നിസ്കാരത്തെ പരിഹസിക്കുകയും ആക്ഷേപിച്ച് ഉറച്ച് ഉറക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു അത് മഹാനായ സാദ്ബിൻ നബി വക്കാ സദ്യുള്ളുത്തു അലാ നഹുവിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സഹാബിയാണ് നമുക്കറിയാം അദ്ദേഹം സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പത്തു ശ്രേഷ്ഠ സഹാബിമാരിൽ ഒരാളാണ് മാത്രമല്ല പിൽക്കാലത്ത് ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള ഷൂറ കൗൺസിലിൽ ആറംഗ ഷൂറ കൗൺസിലിൽ ഒരാൾ വരെ ആയിരുന്നു മഹാനായ സാഹിദ് നബി വഖാസ്മി അള്ളാഹു അദ്ദേഹം കുടുംബപരമായി നബീ സല്ലാ അലുസ്വലമ തങ്ങളുടെ അമ്മാവന്മാരുടെ ശ്രേണിയിലാണ് വരുന്നത് ഏതായിരുന്നാലും അദ്ദേഹം അവിടെ ചുറ്റുഭാഗം നോക്കി അപ്പോൾ അവിടെ ഒരൊട്ടകത്തിൻ്റെ താടിയെല്ല് എന്നോ മരിച്ചു ജീർണിച്ച് പോയ ഒരൊട്ടകത്തിൻ്റെ താടിയല്ല് കിടക്കുന്ന കണ്ടു ആ എടുത്തുകൊണ്ട് ആ പരിഹസിച്ച ആളെ അടിക്കുകയുണ്ടായി ആക്രമിക്കുകയുണ്ടായി അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊക്കെ വന്നു അബ്ദുല്ലാഹിബിൻ ഹത്തലിനാണ് ആ തല്ല് കിട്ടിയത് എന്നൊക്കെ ചരിത്രമുണ്ട് അപ്പോൾ അതോടുകൂടെ ഈ ആരാധന പരസ്യമായി കൊണ്ടുള്ള ഈ നിസ്കാരം ഈ ഒരുമിച്ച് കൂടൽ തുടങ്ങിയതെല്ലാം പൊതുവെ മക്കയിലെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത്തരമൊരു സാഹചര്യം വന്നപ്പോൾ മഹാനി സ്വല്ലാ വിവല്ലാം തങ്ങൾ ആലോചിച്ചു മുസ്ലിമീങ്ങൾക്ക് മാത്രം സുരക്ഷിതമായി ഒരുമിച്ച് കൂടുവാനും അവരുടെ ആശയവിനിമയം നടത്തുവാനും നിസ്കാരം അടക്കമുള്ള ആരാധനകൾ സുരക്ഷിതമായി നിർവഹിക്കാനുമെല്ലാം ഒരു സങ്കേതം അനിവാര്യമാണ് എന്ന് തോന്നൽ വന്നു അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നബിയുടെ ചിന്ത അൽ അർക്കം ബിൻ അബിൽ അർക്കമിൻ്റെ സഫാ കുന്നിൻ്റെ താഴ്വാരത്തുള്ള ചരുവിലുള്ള വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ചരിത്രം വായിക്കുന്ന ആൾക്കാർ കേൾക്കുന്ന ആൾക്കാർ പലപ്പോഴും ചോദിക്കും മഹാനായ നബിയുടെ വീട് അവിടെ ഉണ്ടല്ലോ നബിയുടെ വീടിനെ തന്നെ സങ്കേതമാക്കാൻ പറ്റുമായിരുന്നില്ലേ അല്ലെങ്കിൽ അബൂബക്കർ അതി അള്ളാഹ്ഹു വിശ്വാസിയാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ മുൻനിരയിലുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് അതിനുപയോഗപ്പെടുത്താമല്ലോ അങ്ങനെയുള്ള പ്രധാനികൾ വീടെല്ലാം ഉണ്ടായിട്ടും മഹാനായ നബി തിരുമേനി അലൈഹി സല്ലാവിസ്ലാമാ തങ്ങൾ എന്തുകൊണ്ടാണ് അർക്കം ഇബിൻ അബിൽ അർക്കമിൻ്റെ വീട് ഇസ്ലാമിൻ്റെ താവളമായി സങ്കേതമായി തെരഞ്ഞെടുത്തത് ചരിത്രം ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സൂക്ഷ്മമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു കൗതുകകരമായ ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാം അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ